ഗൗതം ഗംഭീർ നടത്തുന്ന പ്രവചനങ്ങളെല്ലാം കോമഡി പീസുകളാകുന്ന കാഴ്ച നാം ഈയിടെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. രണ്ടാം ഘട്ടത്തിലെ ബാംഗ്ലൂരിന്റെ ആദ്യ മത്സരത്തിൽ ABD ഏറ്റവും കൂടുതൽ സിക്സ് നേടുമെന്ന് അദ്ദേഹം പ്രവചിച്ചപ്പോൾ അന്ന് ഡിവില്ലിയേഴ്സ് ഗോൾഡൻ ഡക്കായി. ഡൽഹി RCB ഫൈനൽ പ്രവചിച്ചപ്പോൾ ഇരുവരും പ്ലേ ഓഫിലെ പുറത്തായി. മുംബൈ ടോപ്പ് ഓർഡറിൽ സ്കൈ കളിക്കുന്ന കളി കണ്ട് അദ്ദേഹം കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ചിരുന്നപ്പോൾ ടോപ്പ് ഓർഡറിൽ ഇറക്കാതിരുന്നത് താൻ ചെയ്ത മണ്ടത്തരമാണെന്ന് പറഞ്ഞതിന്റെ പിന്നാലെ സ്കൈ ഫോം ഔട്ടായി. അങ്ങനെ പുറത്തു വന്നതും വരാത്തതുമായ വാസ്തവമായതും അല്ലാത്തതുമായ ഒരുപാട് പ്രവചനങ്ങൾ ഗംഭീറിന്റെ എന്ന പേരിൽ നാട്ടിലാകെ പറഞ്ഞു നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവസാനത്തതായിരുന്നു കൊൽക്കത്തയാകും ഫൈനൽ വിജയികളാവുക എന്ന പ്രവചനം. അത് പുറത്തു വന്നപ്പോൾ തന്നെ ചെന്നൈ ആരാധകർ ഞങ്ങൾക്ക് സന്തോഷമായി എന്ന മട്ടിൽ തുള്ളിച്ചാടിയപ്പോൾ കൊൽക്കത്ത ആരാധകരാകട്ടെ എന്റെ പൊന്നണ്ണ ടീം ജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് വാ അടച്ചിരിക്ക് എന്ന രീതിയിലായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. പതിവ് പോലെ തന്നെ ഇന്നലെ ഗംഭീർ പ്രവചിച്ചതിന്റെ വിപരീതം തന്നെയാണ് സംഭവിച്ചത്. കൊൽക്കത്ത ചെന്നൈയോട് അടിയറവ് പറഞ്ഞു. അതോടെ ചെന്നൈ ആരാധകർ ഗംഭീറിന് തമാശ രൂപേണ നന്ദി അറിയിക്കാൻ കുതിച്ചെത്തി. കൊൽക്കത്ത ആരാധകരാകട്ടെ ഗംഭീറിനെ പൊങ്കാലയിടാനും. എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ട ഗംഭീർ കളി തീരും മുമ്പേ തന്നെ ഒരു പടി മുകളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. ഷെയർ ചാറ്റിലെ ചാറ്റ് റൂമിൽ ഇന്നലെ ഒരു ടോക്കിൽ ഗംഭീർ പങ്കെടുത്തിരുന്നു. IPL ഫൈനലിന്റെ അവലോകനം തന്നെയാണ് അവിടെ നടന്നിരുന്നത്. ഇത്തരത്തിൽ ഒരു ക്ലബ് ഹൗസ് മാതൃകയിൽ ചർച്ചകൾ പലതും ഷെയർ ചാറ്റിനും സംഘടിപ്പിക്കപ്പെടുന്നതും അതിൽ ഇതുപോലെയുള്ള VIPകൾ പങ്കെടുക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇന്നലെ വളരെ സജീവമായി തന്നെ ഗംഭീർ ആ ചർച്ചയിൽ പങ്കെടുത്തു. ചെന്നൈ ബാറ്റ് ചെയ്യുന്ന സമയം അത്രയും ഗംഭീർ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു. ചെന്നൈ എത്ര റൺസ് നേടിയാലും അത് പിന്തുടർന്ന് ജയിക്കാനുള്ള കരുത്ത് കൊൽക്കത്ത നിരക്കുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. അയ്യരുടെയും ഗില്ലിന്റെയും ഫോമും ഒക്കെ എടുത്തു പറഞ്ഞ് തന്റെ വാദത്തെ സാധൂകരിച്ച ഗംഭീറിന്റെ വാക്കുകളെ ശരിവെക്കുന്നതായിരുന്നു കൊൽക്കത്തയുടെ തുടക്കം. എന്നാൽ അവരുടെ മറ്റു നിര പതിവ് പോലെ തകർച്ച അഭിമുഖീകരിക്കാൻ തുടങ്ങിയതോടെ കളി കൈവിടുകയാണെന്ന് ഗംഭീറിന് മനസ്സിലായി. സമയം രാത്രി 10:30 കൊൽക്കത്തയ്ക്ക് ഇനി ഒരു തരത്തിലും രക്ഷയില്ല എന്ന സ്ഥിതിയിലെത്തിയപ്പോൾ ഗത്യന്തരമില്ലാതെ ഗംഭീർ കളം മാറ്റി ചവിട്ടി. ഇന്ന് ബൌളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും മികച്ച രീതിയിൽ പ്രദർശിപ്പിച്ചത് ചെന്നൈ തന്നെയാണ്. അതുകൊണ്ടെന്ന് അവർ തന്നെയാണ് കിരീടം നേടാൻ പോകുന്നതെന്ന് പറഞ്ഞ് തടിയൂരിയ ഗംഭീർ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ കൊൽക്കത്ത ജയിക്കുമെന്ന പ്രവചനത്തിലും വെള്ളം ചേർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവസാന നിമിഷത്തെ പ്രവചനമാണെങ്കിലും ഇത്തവണയെങ്കിലും കൃത്യമായി പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഗംഭീറിനെ പരിഹസിക്കുന്നത്.